இந்த வீடியோவை பார்த்து முடிச்ச உடனே நமக்கும் இந்த மாதிரி ஒரு விருந்தில் கலந்துக்கணும்னு ஒரு சின்ன ஆசை கண்டிப்பாக வந்துட்டு போவோங்க. அந்தளவுக்கு அற்புதமான ஒரு திருமண விருந்து, பார்த்து ரசிங்க. இதில் கேட்டரிங் சர்வீஸ் பண்ணவங்களுடைய விவரங்கள் கடைசியில் கொடுத்துருக்காங்க, தேவைப்பட்டால் பயன்படுத்திக்கோங்க. വിശേഷങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്ക് വന്നിട്ടുണ്ട്, നാലഞ്ച് വെറൈറ്റീസ് ഉണ്ട്. സ്പോട്ടിൽ ലൈവ് ആയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. പൈനാപ്പിളും ഗ്രേപ്പും ക്യാരറ്റിന്റെയും പല ഫ്ലേവറിൽ മിക്സ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു കൗണ്ടറിന്റെ പേര് ഫോക്കസ് കൗണ്ടർ എന്നാണ്. സാധാരണ മുകളിൽ പൂവൊക്കെ വെച്ചിട്ട് എവിടെയും കാണാറില്ല, സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. എന്നാ പിന്നെ കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. അവിടെ ഇതാ വെള്ളയപ്പൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള ബിരിയാണി ഉണ്ടല്ലോ, ചെമ്പ് പൊട്ടിക്കാൻ വേണ്ടിട്ട് ദമ്മൊക്കെ ചെയ്ത് റെഡിയായി നിൽക്കുകയാണ്. ഒരു ഇക്ക ഇവിടെ ഇരുന്നിട്ട് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴയ്ക്കുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്, വേറൊരാൾ അവിടുന്ന് ചൂടുന്നുണ്ട്. ഐറ്റംസ് ഓരോന്ന് പറഞ്ഞാൽ തീരില്ല, ഏകദേശം 30 ഐറ്റംസ് ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നോക്കുകയാണെങ്കിൽ പാചക സൈഡിൽ എല്ലാം കറക്റ്റ് ടൈമിന് തന്നെയാണ് നീങ്ങുന്നത്. ഇവിടെ കബാബ് ഉണ്ട്, ആളുടെ അമർത്തൽ കണ്ടാൽ തന്നെ അറിയാം ആൾ വലിയ എക്സ്പേർട്ട് ആണെന്നുള്ളത്. പൈനാപ്പിൾ എന്തോ ഒരു ആവശ്യത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷീഷ് തവൂക്കിലേക്കുള്ള ഐറ്റം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. വെള്ളയപ്പം ആൾക്കാരുടെ വരവൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരുപാട് അതാ നിരത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കാണാൻ തന്നെ നല്ല രസം. ചിക്കൻ തവ ഫ്രൈ തവേന്റെ മുകളിൽ കിടന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. എപ്പോഴും ഇങ്ങനത്തെ ഐറ്റം ലൈവ് ആയിട്ട് ചൂടോടെ കല്ലുന്നെടുത്ത് നേരെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കഴിക്കുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റും നമുക്ക് കിട്ടുന്ന സംതൃപ്തിയും വളരെ വളരെ വ്യത്യാസമാണ് അല്ലേ. പിന്നെ വേറൊരു ശ്രദ്ധിക്കപ്പെട്ട ഐറ്റമാണ് അറൈസ്. കാരണം എന്താ, ഈ ഒരു കുബൂസ് പോലത്തെ ഐറ്റത്തിനുള്ളിലേക്ക് മീറ്റ് ഫില്ല് ചെയ്ത് വരുന്ന ഒരു ഐറ്റം. പിന്നെ കല്യാണം വിട്ടുന്ന ഉപ്പിലിട്ടത് 4-5 ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്നാ പിന്നെ ആദ്യം തന്നെ ഒരു ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാം. ഗ്രീൻ ടീ, പെപ്പർ ടീ, മസാല ടീ, അങ്ങനത്തെ കുറെ വെറൈറ്റീസ് ഉണ്ട്. എന്നാ പിന്നെ ഇത് ഇവിടെ നിൽക്കട്ടെ, നമുക്ക് നല്ലൊരു തിരക്കുള്ള ഏരിയയിലേക്ക് പോവാം. അതെ, എന്താന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഫ്രൈഡ് ഐസ്ക്രീമാണ്. ഫ്രൈഡ് ഐസ്ക്രീം വളരെയധികം ഡിമാൻഡാണ്, ഉണ്ടാക്കുന്നതിനനുസരിച്ച് തന്നെ സാധനം കഴിഞ്ഞു പോകുന്നുണ്ട്. എന്താണെന്നറിയില്ല, ആൾക്കാർക്ക് ഭയങ്കര ആകാംക്ഷയും ഭയങ്കര രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. പൊരിച്ച ഐസ്ക്രീമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കല്ലോ. എന്തായാലും ഐസ്ക്രീം ഉണ്ടാക്കുന്ന ആൾക്ക് നല്ല മെനക്കേടാണ് കേട്ടോ, കാരണം ആള് നിർത്താതെ ഇങ്ങനെ ഐസ്ക്രീം പൊരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇതാ വെക്കലും എടുക്കലൊക്കെ ഒരുമിച്ച ഒന്ന് ചുറ്റിക്കറങ്ങി വരാം, കാർപ്പറ്റ് കൊള്ളാം. പിന്നെ വേറൊരു ഏരിയയിൽ ഇതാ നല്ലൊരു കിടിലൻ വൈബ് സെറ്റ് ആക്കിയിട്ടുണ്ട്. രാത്രി കഴിഞ്ഞ ഫുൾ ലൈറ്റിംഗ് ആയിരിക്കും. മെനുവിലേക്ക് നോക്കിയപ്പം കപ്പ ഉണ്ടെന്ന് കാണാൻ പറ്റിട്ടോ. അവിടെ നിൽക്കട്ടെ, ഇവിടെ ഒരാൾ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ദോശയിൽ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. പോപ്കോൺ ഒരു സൈഡിൽ ചൂടോടെ ഇങ്ങനെ ചുട്ട് പൊള്ളുന്നുണ്ട്. ഷുഗർ കാനീൻ്റെ അടുത്തും നല്ല തിരക്കാണ്. ഇവിടേതാ ഒരു ബയ്യ റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആള് ഭയങ്കര പുലിയാണ് കേട്ടോ, കാരണം പട്ടം പറപ്പിക്കുന്ന പോലെ ഇതാ ഐറ്റം പറപ്പിച്ചുകൊണ്ട് എടുക്കുന്നുണ്ട്. പിന്നെ പുട്ടിലും പല വെറൈറ്റീസ് ഉണ്ട്, ഇറച്ചി പുട്ട്, റാഗി പുട്ട്, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. നെയ്പത്തൽ ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ബിരിയാണീൻ്റെ ചെമ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഹൈദരാബാദി ലഗൺ ബിരിയാണിയാണ്. ഇനിയിപ്പോൾ നാടൻ അടിച്ച ചായ ആണെങ്കിലും അതിനും ഒരു കൗണ്ടർ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതൊക്കെ ഏകദേശം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ബായ്, നല്ല സ്പീഡിൽ ഇവിടെ ഇതാ റൊട്ടി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പറക്കാണ്. ആളുടെ പെർഫോമൻസ് കണ്ടിട്ട് പോവാനേ തോന്നില്ല, ഇമാരി കിടിലം പെർഫോമൻസ് കേട്ടോ. പിന്നീട് ദാ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടായിരുന്നു. കോട്ടൺ ക്യാൻഡിക്കാരന് ഇപ്പോഴും നല്ല തിരക്ക് തന്നെയാണ്, ആള് കണ്ട വളരെ പെട്ടെന്ന് തന്നെയാണ് എടുത്തു കൊടുക്കുന്നത്. ഇനി നമുക്ക് കാറ്ററിങ്ങിനെ കുറിച്ച് പറയാം. നമ്മുടെ നാദാപുരം കല്ലാച്ചിയിലുള്ള സ്പൈസി വില്ലേജ് കാറ്ററിംഗ് ആണ്. ഇവരുടെ കിച്ചൺ വരുന്നത് ഇരിങ്ങന്നൂരാണ് കേട്ടോ. ദോശയൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. മസാല ദോശയുണ്ട്, പിന്നെ മടക്ക് ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, നെയ്പത്തലുണ്ട്. നെയ്പത്തലും സ്റ്റൂവും കൂടെ ഉണ്ടെങ്കിൽ വേറെ ഒരു ഐറ്റം ആവശ്യമില്ല കേട്ടോ, കാരണം അമ്മമാരി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ നാടൻ ഐറ്റം ആയിട്ടുള്ള കപ്പയുണ്ട്. കപ്പേൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇതാ മീൻകറി ഉണ്ട്. അയില മുളകിട്ടതാണ് കേട്ടോ. അയില മുളകിട്ടത് അവിടെ മാറ്റി വെച്ചൊരു ടോപ്പ് ക്ലാസ് കറി ആണെങ്കിൽ ഇതാ ഫിഷ് മാംഗോ കറി ഉണ്ട്. ഫിഷ് മാംഗോ കറി എന്നും എപ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ വെജ് കടായി ഉണ്ട്. കൗണ്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ ദാൽ ഫ്രൈ ഉണ്ട്, തൊട്ട സൈഡിൽ തന്നെ ചിക്കൻ തവ ഫ്രൈ ഉണ്ട്. അതിനോടനുബന്ധിച്ചിട്ടുണ്ടെ മട്ടൺ സ്റ്റ്യൂ ഉണ്ട് കേട്ടോ, മട്ടൺ കുറുമ. പിന്നെ ഒരു കാര്യം, നെയ്പത്തലും മട്ടൺ കുറുമയും പൊളിക്കും. ബീഫ് കറി ആണെങ്കിൽ അതിലും പൊളിക്കും കേട്ടോ. ബീഫ് കറിക്ക് കമ്പനി ആയിട്ട് ബട്ടർ ചിക്കൻ ഉണ്ട് തൊട്ട സൈഡിൽ തന്നെ. ബട്ടർ ചിക്കൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ വരുന്നത് നമ്മുടെ ഫിഷ് മാംഗോ കറിയാണ്. എന്തായാലും ഒരു കറി ഗ്രേവി ടൈപ്പിൽ സംഭവം കലക്കിയിട്ടുണ്ട്. ഹൈദരാബാദി ലഗോൺ ബിരിയാണി ഉണ്ട്. ചിക്കൻ തവ ഫ്രൈയും ഷീഷ് തവൂക്കും ഒരേപോലെ ടേസ്റ്റി ആയിരുന്നു. ഇനി സാലഡ്സിലേക്ക് വരികയാണെങ്കിൽ പൈനാപ്പിൾ മയോ സാലഡ് ഉണ്ട്, തബൂല ഉണ്ട്, അറേബിക് സാലഡ് ഉണ്ട്. തബൂല സംഭവം കലക്കിയിട്ടുണ്ട്, കാരണം ഞാൻ ഒരുവിധ സ്ഥലത്തൊന്നും കാണാറില്ലായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടൈപ്പ് പിക്കിളും റൈത്തിയും വരുന്നുണ്ട്.
പുട്ടിന്റെ ഇടയിൽ മീറ്റ് ഫില്ല് ചെയ്ത് വരുന്ന ഈ ഒരു ഐറ്റം വളരെ നന്നായിട്ട് നീങ്ങുന്നുണ്ടായിരുന്നു. റാഗി പുട്ട് വളരെ കുറച്ചാണ് നീങ്ങിയിട്ടുള്ളത്. ഡെസേർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പാസ്ട്രീസ് ഉണ്ട്, അതും കട്ട് ചെയ്ത് വെച്ചതാണ്. ഏതാ വേണ്ടതെന്നോ എത്ര വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. നല്ല നെയ്യിൽ ചാലിച്ചെടുത്തിട്ടുള്ള ഗീ പാക്ക് ഉണ്ട്, അതും ഇവിടുന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് സ്പോട്ടിൽ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ലൈവ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ ജിലേബി ഉണ്ട്. ജിലേബി ഒക്കെ മറിച്ചിടുന്ന ഒറ്റ ലെവലിലെല്ലാം കൂടെ മറിഞ്ഞു വരികയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതാ ക്യാരറ്റ് ഹൽവയുണ്ട്. അപ്പൊ ഈ കല്യാണ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കാറ്ററിംഗ് ടീം സ്പൈസി വില്ലേജ് ആണ്, നാദാപുരം കല്ലാച്ചി ഉള്ളത്. ഇവർ നാദാപുരം ബേസ്ഡ് ആണെങ്കിലും കേരളത്തിന് പുറത്തും അകത്തും എല്ലായിടത്തും കംപ്ലീറ്റ്ലി വർക്ക് എടുക്കാറുണ്ട്. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് കാണാം. ബൈ.